നമസ്കാരം, ബിഹൈൻഡ് ദ മല്ലു ഓസ്ട്രേലിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ബട്ടർ ചിക്കൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് ഓഫ് ഡേ ആയിട്ട് വൈകിട്ട് സാറാ പറഞ്ഞു ഇന്ന് എനിക്കിത് ബട്ടർ ചിക്കൻ കഴിക്കണം, ഞാൻ പറഞ്ഞു നമുക്കങ്ങ് ഉണ്ടാക്കാം, പോയി വെളിയിൽ കഴിക്കണ്ട, നമുക്കങ്ങ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് എത്തുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ബട്ടർ ചിക്കൻ, ഇതൊരു 750 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തൈര് 1 ഫുൾ സ്പൂൺ, അതായത് ഇച്ചിരി എക്സ്ട്രാ ഉണ്ട്, 1.5 ടേബിൾ സ്പൂൺ ആയിട്ട് വരുന്നത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് കസൂരി മേത്തി. ഒരു ശകലം ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് തന്തൂരി കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഗൈസ്, ഒരു കാര്യം വിട്ടുപോയി, ഉപ്പിടാൻ മറന്നുപോയി. പാകത്തിന് ശല ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മളൊരു 7 to 8 മിനിറ്റ് 200 ഡിഗ്രിയിൽ ഓവനിൽ ഒന്ന് കുക്ക് ചെയ്തിരിക്കും. ഒരു മണത്തിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് തന്തൂരി ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് തന്തൂരില്ല, വീട്ടിലുണ്ടാക്കുകയാണ്. ആ ചിക്കനൊരു കളറും കിട്ടും, അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടും. പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ലേ, ഓവൻ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തേക്കണം. ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമ്മളിത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചിക്കൻ റെഡിയായിട്ട് കിട്ടും. ഇൻ കേസ് വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാനിൽ നല്ല തീയിൽ ഇട്ട് രണ്ട് സൈഡും നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ ബട്ടർ ചിക്കൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 തക്കാളി, 4 വെളുത്തുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി അല്ലിയുടെ വലുപ്പത്തിൽ ഒരു 4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാനിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കാഷ്നട്ടും നമ്മൾ അതിലേക്ക് ഇട്ടു. ശകലം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ അങ്ങ് നല്ലതായിട്ട് അതങ്ങ് നല്ല എന്നാ പറയുക നല്ല മാഷി ആകുന്ന വരെ അതൊക്കെ തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവൻ ചൂടായിട്ടുണ്ട്. നമ്മളൊരു 20 മിനിറ്റ് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി അത് നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോകും. അപ്പം ഒരു 8 മിനിറ്റ് ഒരു 200 ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പോകും. അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ഒരു ട്രേ ആണ്. അത് നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ നമ്മുടെ ഓവനകത്തെ അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ച ടൊമാറ്റോയുടെ മിക്സ്ചർ എല്ലാം ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഒരു പിഞ്ച് മഞ്ഞപ്പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പ്, ഉപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട് ഉപ്പ്. ഇപ്പോൾ തൽക്കാലം അത് മതി, പിന്നെ ഈ ഗ്രേവി ആക്കുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂറാവും. അത് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് പേസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ടൊമാറ്റോയുടെ മിക്സ്ചർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ വെച്ച് നല്ല പേസ്റ്റ് വരുവായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഓഫ് ചെയ്ത് വെക്കാൻ പോവാം. ഒരു 10-20 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കും ആ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ചിക്കന് ആക്ച്വലി 8 മിനിറ്റ് 200 ഡിഗ്രിയിൽ വെച്ചാണ്. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച കളറും കിട്ടിയില്ല, ആ ഇത് കിട്ടില്ല. അപ്പം ഞാൻ 5 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചു. ഇറ്റ്സ് ഡിപ്പെൻഡ്സ്, അത് നമ്മുടെ ഓവൻ്റെ ഒരു പവറൊക്കെ എത്രയാതെ വിചാരിച്ചിരിക്കും. കണ്ടത് കണ്ട ഇപ്പം നല്ല നൈസായിട്ട് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ തന്തൂരി ചിക്കൻ്റെ ഒരു സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മുടെ ടൊമാറ്റോ മിക്സ്ചർ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോകും. നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ
ഊടി വരുമല്ലോ, ഇത് ഊടി വരാൻ വേണോ? നല്ല തിക്ക്, നല്ല സൂപ്പർ പേസ്റ്റ് ആയിരുന്നു. ആ മിക്സിയിൽ അടിച്ചു വെച്ച പേസ്റ്റ് വേറൊരു ബോളിലേക്ക് ആക്കി ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കടക്കാം, ഇതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ പാൻ ചൂടായിട്ട് പാനിലേക്ക് നമ്മൾ ചില ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ, 2.5 ടേബിൾ സ്പൂൺ ഏകദേശം ഒരു കണക്കാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടെ ഒന്ന് ഇടുവാണ്. അതൊന്ന് ചൂടായപ്പോഴത്തേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഉണ്ട്, അത് ഇടുവാണ്. ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വീണ്ടും ഗരം മസാല ആഡ് ചെയ്യുന്നു. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അത് ഒത്തിരി കരിയാതെ സൂക്ഷിക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്യാൻ പോണേ. ഈ ഒരു സോസ് ചെറിയ ഫ്ലെയിമിൽ വലിയ, അതായത് വലിയ തീ ഇടാതെ, കറി അത് തെളിക്കും, അപ്പം വലിയ തീ ഇടാതെ ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് കുക്ക് ചെയ്തിരിക്കണേ. ബട്ടർചിക്കന് ഏറ്റവും ഫ്ലേവർ നൽകുന്ന സാധനം കസ്തൂരി മേത്തിയാണ്, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഞാൻ കൈവച്ച് ഒന്ന് നൈസായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു, എന്നിട്ട് അതിലേക്ക് കാണിച്ചു. കസൂരിമേത്തി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തു ചെറിയ ഫ്ലെയിമിൽ. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴും അത് ചെറിയ ഫ്ലെയിമിലാണ്. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തു. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ആ ചിക്കൻ ആഡ് ചെയ്ത് കുറച്ചേരം കൂടെ വെച്ചു. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത ശേഷം 1 ക്യൂബ് ബട്ടർ നമ്മുടെ ചിക്കനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ആ ഗ്രേവി കുക്ക് ചെയ്തില്ലായിരുന്നോ, മിക്സിക്കകത്തൊന്നും എടുത്ത് ഗ്രേവി ഇട്ടില്ല. അന്നേരം ബട്ടർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ശകലം ബട്ടർ ആഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് നമ്മൾ ഒരു 3 തിക്കൻ്റെ ക്രീം അതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഇതാണ് ലാസ്റ്റിൽ ചെയ്യാൻ പോകുന്നത്, 3 സ്പൂൺ തിക്കൻ്റെ ക്രീം. 1, 2, 3 എൻ്റെ സമാന്തരം ഒരു 3.5 ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്രീം ആഡ് ചെയ്ത ശേഷം ഞാനിത് ഫിനിഷ് ചെയ്യുമ്പം 1 ടേബിൾ സ്പൂൺ ഹണി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വിനഗർ ആഡ്, ഹണി തിക്ക് ആയിട്ടിരിക്കും കേട്ടോ. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ആക്ച്വലി വിശാഖലം പൊടിക്കുപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ടു, അത് ഫിനിഷ് ചെയ്യുവാണ്. കഴിഞ്ഞു, അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതൊന്ന് മിക്സ് ചെയ്തു, ഇനി അത് ഓഫ് ചെയ്താൽ മാത്രം മതി. നല്ല സ്വാദുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തു, ഇച്ചിരി ക്രീമും മല്ലിയിലയൊക്കെ ഇട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൻ്റെ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹൈൻഡ് ദ മല്ലു ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയെ പറ്റിയുള്ള കുറേ വീഡിയോസ് ഇതിനകത്തുണ്ട്. കൂടുതൽ നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ബിഹൈൻഡ് ദ മല്ലു ഓസ്ട്രേലിയ.